ഉത്സവ നാളുകളിലേക്ക് കടക്കുകയാണ് നമ്മൾ മലയാളികൾ. ഈ ഉത്സവ നാളുകളിൽ പൂക്കളില്ലാതെ എന്ത് ആഘോഷം അല്ലെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിളപ്പിശാലയിലുള്ള ഒരു ചെണ്ടുമല്ലി കൃഷിയിടത്താണ്. വളരെ മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കണ്ണിന് വളരെയധികം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. മനോഹാരിത നിറഞ്ഞു നിൽക്കുകയാണ് ഈ ചെണ്ടുമല്ലി തോട്ടവും ഈ ഒരു പൂക്കളുമൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഈ ഒരു ഓണക്കാലത്ത് നമുക്കറിയാം അത്തപ്പൂക്കളത്തിന് പൂക്കളുടെയൊക്കെ ആവശ്യം വളരെ വലുത് തന്നെയാണ്. ഈ ഒരു അത്തപ്പൂക്കളം ഓണക്കാലം ഒക്കെ ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്ന കൃഷിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. മഞ്ഞ ഓറഞ്ച് നിറത്തിലൊക്കെ ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, അതിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. ശരിക്കും ഒരുപാട് കാലത്തെ പ്രയത്നമാണല്ലേ. ഇത് ഈ സ്ഥലം ഈ വഞ്ചിയിലുള്ള രാജചന്ദ്രൻ നായർ എന്നുള്ള സാറിൻ്റെ വസ്തുവാണ്. ഞാൻ പാട്ടത്തിനാണ് ഇടത്തേക്കിനെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ വർഷം ആദ്യം ജമന്തിയാണ് ഇപ്പോൾ ഇട്ടേക്കിനാ. ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ ഇതെല്ലാം കൂടെ ചേർന്നാണ്. ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഇതിന് പുറകെ നല്ലൊരു പണിയും കാര്യങ്ങളെല്ലാം ആണ് ഈ ജമന്തിയുടെ പണി തീർന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറി ഇപ്പോൾ ഇനി വിളവെടുപ്പിൻ്റെ സമയം ഇപ്പോൾ ആയില്ല നമുക്ക്. ഇനി ഈ ജമന്തിയുടെ പണി തീർന്ന പിന്നീടാണ് ഈ പച്ചക്കറിയുടെ പണി ആയത്. അല്ലിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറി ഇതിൻ്റെ കൂടെ കാണുമായിരുന്നു, നല്ല ആയി വരണതേ ഉള്ളൂ. ജമന്തിയൊക്കെ നമുക്കിപ്പോൾ നേരത്തെ പൂത്ത് തുടങ്ങി, പിന്നെ കുറേ കാറ്റത്തൊക്കെ ഇത് മറിഞ്ഞൊക്കെ പോയി. എന്നാലും വലിയ കുഴപ്പമില്ല, അങ്ങനെ പോണു. എങ്ങനെയായിരുന്നു ഈ ഒരു കൃഷിരീതി? എങ്ങനെയായിരുന്നു കൃഷിരീതി? ഇത് ജമന്തി ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണത്. എന്നാലും കുഴപ്പമില്ല, ഒരു ഇതൊക്കെ കൊണ്ടെത്തിച്ചു നമ്മളിതിനെ. കൃഷി ഓഫീസറാണ് ഇതിൻ്റെ, നമ്മളെ വളപ്പിൽ കൃഷി ഓഫീസർ ജയദാ സാറ്. സാറിൻ്റെ ഒറ്റ അവിടെയുള്ള മൂന്ന് അസിസ്റ്റൻ്റ്, ഒന്ന് നമ്മളെ വിശ്വനാഥൻ സാറ്, ഒരു സുരജ മേഡം, ഒരു ലിജി മേഡം. അപ്പോഴേ അവരെല്ലാവരും യാത്ര സമയത്ത് നമ്മളെ കൂടെ ഇവിടെ വന്ന് ഇതിനുള്ള എല്ലാ പണിയുടെ കാര്യങ്ങളും പറഞ്ഞ് യാത്ര സമയത്ത് എന്തൊക്കെ വളങ്ങൾ, ഇതിനുള്ള മരുന്നുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം അവരെ ഒരു ഒറ്റ ഒരു ഇതും കൂടെ ഇതാണ്. പിന്നെ ഈ തൊഴിലുറപ്പ് അവരുടെ പണി മെയിൻ, അവരാണ് ഇതിൻ്റെ കൂടെ എല്ലാ നടാനും ഇത് കിളയ്ക്കാനും നടാനും എല്ലാ രീതിയിലും കൂടെ ഉള്ള ഒരു സഹായം. ഈ കാലാവസ്ഥ എപ്പോഴെങ്കിലും പ്രതികൂലമായിട്ട്? കാലാവസ്ഥ മൊത്തത്തിൽ ഒരു പ്രശ്നമാണ് നമുക്ക്. ഈ ഒന്ന് പൂക്കേണ്ട സമയമായത് തൊട്ട് തന്നെ മഴ, പിന്നെ കാറ്റത്ത് ഒരുപാട് മറിഞ്ഞു. പിന്നെ അടുത്ത് ഈ പൂവെല്ലാം നല്ല സൈസായി വന്ന സമയത്ത് മഴയത്ത് ഫുള്ള് ഈ മഞ്ഞ പൂവൊക്കെ ഇഷ്ടം പോലെ കേടായി, അഴുകിപ്പോയി. പിന്നെ ഓറഞ്ച് വലിയ പ്രശ്നമല്ല, എന്നാലും ഒരുപാട് നഷ്ടമുണ്ട് ആ പൂവിൽ. അപ്പോൾ ഇത് എങ്ങോട്ടാണ്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അതായത് വിൽക്കുകയാണോ അതോ എങ്ങനെയായിരിക്കും ബാക്കി കാര്യം? ആ ഇപ്പോഴും ഈ അത്തം തുടങ്ങിയ സമയത്തിട്ട് ഇവിടെ ആൾക്കാർ പൂവിന് വരുന്നുണ്ട്, അങ്ങനെ ഇവിടെ തന്നെ കൊടുത്തു പോകുന്നുണ്ട്. ലാഭമാണോ ഇപ്പോഴിത്? ലാഭം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ പണിയുടെ കണക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ വലിയ ഒരു ലാഭത്തിൽ എത്തില്ല. എന്നാലും ഒരുപാട് ഈ ചെടി വാട്ടരോഗമായിട്ട് വാടിയൊക്കെ അവരോട് ഇത് അഴുകിയ പട്ടുപോയി. പിന്നെ മഴയത്തുള്ള നഷ്ടം കൂടെ, അതും കൂടെ ഇല്ലായിരുന്നാൽ നമുക്കൊരു ലാഭം, ഒരു ലാഭത്തിൻ്റെ ഇതിലെത്തിയെ. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ പണിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു പണി? വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാലും നമ്മൾ 58 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുപിടിച്ചാണ് ഇത്രത്തോളം എത്തിയത്. പിന്നെ കൃഷി ഓഫീസിലെ സാർമാർ, സതീശൻ്റെ സഹായവും എല്ലാം ഉണ്ടായിരുന്നു. ഈ തൊഴിലുറപ്പിലെ ആൾക്കാർ? ആ തൊഴിലുറപ്പിലെ 58 പേരുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ട് തന്നെ ഈ പണികളെല്ലാം ചെയ്തത്. പക്ഷേ എന്നാലും ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാൽ പൂക്കളെല്ലാം അഴി പെയ്യല്, അത് പൂവെല്ലാം വിടർന്നതിന് ശേഷമാണ് പൂ അഴുവാൻ തുടങ്ങിയത്. നേരത്തെ കുറെ എല്ലാം ഒരുപാടൊക്കെ നഷ്ടം വന്ന്, ഇടയ്ക്കിടയ്ക്കൊന്നും ഇല്ല. ഇങ്ങനെ കൃഷി തുടങ്ങിയത് എപ്പോ? നമ്മള് ഏകദേശം 2 മാസത്തോളം ആവാറായി. 2 മാസത്തോളമായി. പാഴായി കിടക്കായിരുന്നു. ആ പാഴായി കിടന്ന ഭൂമിയാണ്, നമ്മള് കാടായിട്ട് കിടന്ന ഭൂമിയാണ് നമ്മള് വെട്ടിത്തെളിച്ച് ഇത് നടാനുള്ള സംവിധാനം ഒരുക്കിയത്. എന്തൊക്കെ പരിപാലനമായിരുന്നു ചെയ്തത്? ഇതില് വളം ചേർക്കുക, കോഴിവളം, പിന്നെ വാട്ടരോഗത്തിനുള്ള മരുന്ന് അടിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കുക ചെയ്യാറുണ്ട്. വെള്ളം ഒഴിക്കും, പിന്നെ വെള്ളം ഒഴിക്കാത്ത കാര്യമില്ല. മഴ ഈ ഇടയ്ക്കാണ് മഴ പൂത്ത് തുടങ്ങിയ ശേഷമാണ് മഴ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയത്. അല്ല അതിനു മുമ്പേ നമ്മൾ വെള്ളം ഒഴിച്ചത് തന്നെ. മഴ ചെറിയൊരു വിഘ്നം ഉണ്ടാക്കി, ഒരുപാട് തൈ ചാഞ്ഞ് ഒക്കെ പോയി. ഒരു ദിവസം ഒരു രാത്രി നല്ല കാറ്റ് മഴയായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ എല്ലാം ചാഞ്ഞ്
നാശമായി കിടന്നിരുന്നു. എന്നിട്ടും സതീശന്റെ ഒറ്റ ഇതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുത്ത്. ചേട്ടാ, ഇത് കാണാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? നമുക്ക് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ നമ്മളെ ചുറ്റുപാടുള്ളവരാണ് വൈകുന്നേരം സ്കൂൾ സമയം കഴിയുമ്പോഴേക്കും ഒന്ന് കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. മൂന്നാല് സ്കൂളിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ മേറ്റാണ്, ഗോൾഡുറപ്പിലെ മേറ്റാണ്. ഇങ്ങനെ പരസ്യം അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഇത് വേണ്ടേ, ആൾക്കാർ വരണ്ടേ, വാങ്ങിക്കണ്ടേ? അപ്പോൾ എന്നാലും നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരണുണ്ട്. പിന്നെ നമുക്ക് പരിചയമുള്ളവർ നമ്മളെ പൂ ഇത്ര വേണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ ഇഷ്ടംപോലെ ആൾ വരാറുണ്ട്. ശാസ്തമംഗല സ്കൂളിൽ നിന്ന് എൻ്റെ മിക്കവാറും സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ വരുന്നത്. പിന്നെ വേറെ വാർഡിലുള്ളവരും വന്നെടുക്കാറുണ്ട്, ഇവിടെ ചില വാർഡിലത്തേക്ക്. അങ്ങനെയൊക്കെ പോവും. ഒരു വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നോ? ആ, ഇപ്പോഴും നമുക്ക് ഇത് ഈ അത്തം തുടങ്ങിയത് ഒരു ദിവസം അവർക്ക് ഓർഡർ അനുസരിച്ചുള്ള സാധനം നമ്മൾ കൊടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത്തത്തിന് മുമ്പ് വിളവെടുത്തിരുന്നു. നമ്മളത് ചാലയ്ക്കാണ് ഒരു കടയിൽ കൊണ്ടു കൊടുത്തത്. ചാലയിൽ അനിൽകുമാർ വന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത്. ശരിക്കും തോവാളയൊക്കെ തോറ്റിപ്പോന്നൊക്കെ പറയത്തക്ക രീതിയിലുണ്ട്. നേരത്തെ ഇരുന്ന് അത് അങ്ങനെ ഇപ്പൊ ഈ മഴ കാരണമാണ് കൂടുതൽ. എന്നാലും ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു, അത് കുറെയൊക്കെ വിറ്റുപോയി. നമുക്ക് തന്നെ അതിശയമായിരുന്നു, കാരണം നമ്മൾ നട്ട ചെടി ഇത്രയും വലുതായല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഓണത്തിന് മുമ്പ് തീർക്കും, തീരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അത് കഴിഞ്ഞിട്ട് പോവുകയാണ്, നമുക്ക് അടുത്ത ഈ മൊട്ട് അടുത്ത സെക്ഷനുള്ള വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓണം കഴിയുമ്പോഴേ അടുത്ത് വീണ്ടും ചാലയിലുള്ള കടയിൽ ചോദിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പൊ ഓണം കഴിഞ്ഞാലും കൃഷി ചെയ്യാം? ഓണം കഴിഞ്ഞാലും ഇത് അടുത്ത് വീണ്ടും ജമന്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃഷിക്ക്. അപ്പോഴ് തൈ തരാം എന്ന് കൃഷി ഓഫീസിൽ നിന്ന് ജേതാ സാർ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ ഒരു? അല്ല, നമുക്കിപ്പോൾ ഇതിൽ കൃഷിയിൽ ഈ അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്നും ഉള്ള അവരെല്ലാവരും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ ഉള്ള സാറന്മാർ, അവരും അപ്പോഴപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും, നമുക്ക് ഇതിനുള്ള സഹായങ്ങളൊക്കെ എന്തൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതെല്ലാം അവരും കൂടെ ആലോചിച്ച് ഉള്ള ഒരു രീതിയിലാണ് പോണത്. മന്ത്രി എന്ത് പറഞ്ഞു ഉദ്ഘാടനത്തിന്? മന്ത്രിക്ക് വലിയ സന്തോഷമൊക്കെ, നമ്മൾ ഇത്രയും ഒന്ന് കൃഷി ചെയ്തെങ്കിലും കണ്ടപ്പോൾ നമ്മളെല്ലാവരെയൊക്കെ ഒന്ന് അഭിനന്ദിച്ച്. ബ്ലോക്കിലെ ഓഫീസേഴ്സും പഞ്ചായത്തിലെ വെളപ്പിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് സെക്ഷനിലെ ജീവനക്കാരും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാത്രം തന്നെ 10-28 ദിവസം തുടർച്ചയായി പണിയും ഉണ്ടായിരുന്നു, ഏറെ പോവാതെ. അപ്പോൾ ഇത് കഴിയുമ്പോഴും ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ ഇവിടെ വീണ്ടും കൃഷി ചെയ്യാനാണ് പ്ലാന്. അതായത് ഇവരെല്ലാവരും ഉണ്ടാകും, ഈ 58 പേര് കാണാൻ സാധ്യത കുറവാണ്. എന്നാലും ശ്രമിക്കാം. പിന്നെ നമ്മളെ ഈ വാർഡ് മാത്രമല്ല, ഇവിടെ ഈ വെളപ്പിൽ പഞ്ചായത്തിൽ 9 വാർഡിൽ അല്ലാതെ വേറെ ഉണ്ട്. കടുമ്പൂല്, പിന്നെ ഈ പുളിയറക്കോണ ഭാഗം, ചുവള്ളൂര്, നമ്മളിവിടെ ഒരു കുളത്തിന്റെ കരയിൽ, അവിടെ എല്ലാം എല്ലാ ഭാഗങ്ങളിലും ഇത് കൃഷി ഉണ്ട്. അപ്പോ ഇത് എന്തായാലും ഏതാണ്ട് വിജയകരമാണെന്ന് മനസ്സിലായി. ഏറെക്കുറെ അങ്ങനെ ആയി പറഞ്ഞതേ ഉള്ളൂ. മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ലാഭമായിരുന്നു. ഇപ്പൊ ഇത് ലാഭത്തിന്റെ ആയില്ല, വലിയ നഷ്ടമാണ് ഇപ്പോഴും. അടുത്ത വർഷം ഇതിന് ഇതിന്റെ കൂടെ ഇപ്പോഴും ഇത് തീർന്ന ഉടനെ തൈ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ വീണ്ടും ജമന്തി തൈ കൃഷി ഓഫീസിൽ അവരാണ് എന്റെ ഏർപ്പാട്. എന്റെ ഈ നമ്മളെ ഈ അരുവിപ്പുറം വാട്ടർ ഷെഡിന്റെ ഒരു കീഴിലുള്ള ഒരു പദ്ധതിയിൽ കൂടെയാണ് പറഞ്ഞത്. ശരിക്കും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം എന്താണ്? ഇങ്ങനെ ചെയ്യാമെന്നൊരു പച്ചക്കറി ചെയ്യണ കൂട്ടത്ത് കുറച്ച് ജമന്തി ഇതിന് നമുക്ക് ഇതിന്റെ ഒരു കേട് വാതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ള ഐഡിയയിലാണ് സാറിന്റെ അടുത്ത് തൈ ചോദിച്ചത്. പക്ഷെ സാറ് പറഞ്ഞ ഇത്ര സ്ഥലം ഇവിടെ കിടക്കല്, നമുക്ക് ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കാം. പച്ചക്കറി നമുക്ക് ആയി വരുന്നതേ ഉള്ളൂ, പാവരൊക്കെ കാച്ചി വരുന്നതേ ഉള്ളൂ, കത്തിരിക്ക ഇതെല്ലാം ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ മുളകൊക്കെ കുറച്ചായി. എന്തായാലും ഈ 2 മാസം ഭയങ്കര ഓർമ്മകൾ നിറഞ്ഞ മാസമായിരുന്നു അല്ലേ? ആ, ഇത് നല്ല എല്ലാവർക്കും നമുക്ക് മനസ്സിന് സന്തോഷം. പിന്നെ എന്റെ ഭാര്യ, 2 മക്കള്, അവര് എപ്പോഴും ഈ സ്കൂൾ സമയം കഴിഞ്ഞിട്ട് ഇവിടെ കാണും. എന്നാലും മനോഹരമായ കാഴ്ച തന്നെയാണ്. ഒരു വശത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി, മറുവശത്ത് കുറെ കൃഷി വിഭവങ്ങൾ, അങ്ങനെ പൊന്നു വിളഞ്ഞിരിക്കുന്ന ഒരു മണ്ണിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് തിരുവനന്തപുരം വെളുപ്പിശാലയിലുള്ള ചെറുതേരിയിലാണ് ഈ ഒരു കൃഷിഭൂമി. ശരിക്കും അക്ഷരാർത്ഥത്തിലൊരു എന്താ ഒരു പറദീസ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളും അതുപോലെ തന്നെ ഈ കൃഷി വിഭവങ്ങളുമൊക്കെ. എന്തായാലും ഈ ഒരു കാഴ്ച പ്രേക്ഷകർക്കും സന്തോഷകരമാകട്ടെ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആഷ്ലിനോടൊപ്പം ആൻ CS ബെഞ്ചമിൻ, മലയാളി വാർത്ത.